നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഏരിയയുടെ സൈഡിൽ നമുക്ക് അത് ക്യാമറയിൽ കിട്ടിയില്ല, പക്ഷേ ധാരാളം മരങ്ങൾ വീണ് കിടക്കുന്ന, അതായത് കരിഞ്ഞു കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫിയോണ ഹറിക്കൻ അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, വലിയ കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ഏരിയയിലുണ്ടായിരുന്ന ഒരുപാട് മരങ്ങളൊക്കെ വീണ് കിടന്നു. ആ മരങ്ങൾ വീണ് കിടന്ന ഉടൻ തന്നെ വിൻ്ററാണ് വന്നത്. ഇവിടെയൊക്കെ വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ വീണ് ഇങ്ങനെ മൂടി കിടക്കുന്ന ഏരിയയാണിത്. അപ്പം ഈ ഏരിയയിൽ ഒരുപാട് മഞ്ഞ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഫിയോണയിൽ കട്ട് ഡൗൺ അല്ലെങ്കിൽ ഫിയോണയിൽ മറിഞ്ഞു വീണ മരങ്ങളൊന്നും വെട്ടിമാറ്റാനോ മാറ്റാനോ പറ്റിയില്ല. വിൻ്റർ കഴിഞ്ഞ ഉടൻ തന്നെ ഭയങ്കര ചൂട്, സമ്മറ് വന്നു. സമ്മറ് വന്നു കഴിഞ്ഞപ്പോൾ ഈ വീണ് കിടക്കുന്ന മരങ്ങളുള്ളിൽ ഉണങ്ങിക്കിടക്കുന്ന മരങ്ങളൊക്കെ ഈ ഹൈ സമ്മറ് വന്നു കഴിഞ്ഞാൽ, ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് സ്പാർക്ക് വന്നാൽ തന്നെ ഭയങ്കര പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത് വൈൽഡ് ഫയർ പല റീസൺ കൊണ്ട്, ഇപ്പോൾ പെട്ടെന്നുള്ളൊരു നമ്മളെ നാട്ടിൽ വേനൽമഴ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു തണ്ടർ സ്റ്റോം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പാർക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എവിടെയെങ്കിലുമൊക്കെ ഒരു റെയിൽ റോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പാർക്ക് കൊണ്ട്, അതല്ലെങ്കിൽ കാട്ടിൽ തന്നെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞ് കല്ലിൻ്റെ ഒരസലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സും കൊണ്ട് വരുന്ന കുഞ്ഞ് തീപ്പൊരികൾ പോലും വലിയ വൈൽഡ് ഫയറിന് കാരണമായി. ആഴ്ചകളോളം കനേഡിയൻ ഫയർഫോഴ്സ്, അത് മാത്രമല്ല കെനിയയിൽ നിന്ന്, യു എസിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഫയർ ഫൈറ്റേഴ്സ് വന്ന് കാനഡേനെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു ഈ ഫയർ ഫൈറ്റർ ഫയർ വൈൽഡ് ഫയർ ഒന്ന് കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട്. അപ്രോക്സിമേറ്റ്ലി 64,000 കിലോമീറ്റേഴ്സ് നിന്ന് കത്തുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നോവസ്കോഷ്യ മാത്രമല്ല, ന്യൂ ബേൺസ്വിക്, ക്യുബെക്, ഒൻറ്റാരിയോ ഒക്കെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ നോവസ്കോഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റഡ് ആയ ഒരു ഏരിയ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ മണ്ണ് പ്രത്യേകതയുണ്ട്, ചരള അമേരിക്കയിലെ പോലെ റെഡ് സോയിൽ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ നോവസ്കോഷ്യ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാനഡയിൽ 10 പ്രൊവിൻസുകളും 3 ടെറിട്ടറീസും ആണുള്ളത്. അതിൽ സെക്കൻഡ് സ്മോളസ്റ്റ് പ്രൊവിൻസ് ആണ് നോവസ്കോഷ്യ എന്ന് പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ലിഷർ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഈ ഒരു നാട്ടിലെയൊക്കെ റണ്ണിങ് ട്രാക്കിന്റെ ഒക്കെ കളറുള്ള റോഡ് പോലെ കിട്ടണ സാൻഡിന്റെ ആണെന്ന് തോന്നുന്നു, നമ്മുടെ വെട്ടുകല്ല് പോലത്തെ സാൻഡ്. ഇവിടെ സൈഡിൽ സാൻഡ് ഇട്ടേക്കണ റോഡിന്റെ സൈഡിൽ. ഇത്രയും ഉൾനാടാണെങ്കിലും നല്ല റോഡുകളും ഇങ്ങനെ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഇങ്ങനെ കണ്ടെത്താ ദൂരത്ത് കാണുന്ന മുമ്പിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് റോഡാണ്. ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇരുന്നാൽ മതി. ഞാൻ ക്രൂസ് കൺട്രോൾ ഇട്ട് വെച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ ലൈൻ ട്രാഫിക്കിനുള്ള ഇത് ഇട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് സൈഡ് മാറി പോവുകയാണെങ്കിൽ അതിൻ്റെ തലാം കേൾക്കും. അതുപോലെ തന്നെ കുറച്ച് വണ്ടി എന്നാ പറയണേ സൈഡിലോട്ട് ആ റൈറ്റിൽ കാണുന്ന വരയിലോട്ട് പോയാൽ കഴിഞ്ഞാൽ വണ്ടി തന്നെ സ്റ്റിയറിങ്ങിൽ ഒരു ചെറിയ ബലം കൊടുക്കും, അങ്ങനെ നേരെയാക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും വണ്ടി ലൈൻ മാറി പോവുകയാണോ ഇല്ലയോ എന്ന്. നമ്മളിപ്പോൾ നോവസ്കോഷ്യ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോവസ്കോഷ്യയുടെ ഇമ്പോർട്ടൻസും ഈ ഏരിയയുടെ ഇമ്പോർട്ടൻസും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ, ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മരങ്ങളൊക്കെ കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ സൈഡിലുള്ളത് ബേ ഓഫ് സെന്റ് ലോറൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഓർക്കുകയാണെങ്കിൽ ക്യുബക്ക് വഴി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ സെന്റ് ലോറൻസ് റിവർ അറ്റ്ലാന്റിക് ഓഷ്യൻ ലക്ഷ്യമിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം ഒരു ബേ ആയി മാറുന്നു. ഇവിടെ എത്തുമ്പോൾ ഒരു ഇടുക്ക്, ഒരു കടലിടുക്ക് പോലെ ഒരു ഏരിയ ആയി മാറുന്നു. അതിനുശേഷം ഈ നോവസ്കോഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോവസ്കോഷ്യ കാനഡയിലെ 10 പ്രൊവിൻസുകളിൽ സെക്കൻഡ് സ്മോളസ്റ്റ് പ്രൊവിൻസ് ആണ്. സെക്കൻഡ് സ്മോളസ്റ്റ് ഹൗ എവർ സെക്കൻഡ്
പ്രൊവിൻസ് കൂടിയാണ് നോവസ്കോഷ്യ എന്ന് പറയുന്നത്. നോവസ്കോഷ്യ പണ്ട് ഫ്രഞ്ച് കോളനി ആയിരുന്നു. അതിനുശേഷം ഫ്രഞ്ചുമായിട്ടുള്ള നൂറ്റാണ്ടുകളുടെ യുദ്ധത്തിനൊടുവിൽ ബ്രിട്ടീഷ് കോളനിയായി മാറി. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് കനേഡിയൻ പ്രൊവിൻസുകളിൽ ഫ്രീഡം കിട്ടിയ ഒരു പ്രൊവിൻസാണ് നോവസ്കോഷ്യ. പിന്നെ നോവസ്കോഷ്യയോട് കൂടിയാണ് ന്യൂ ബേൺസ്വിക്കും ഓൻടാരിയോയും ക്യുബക്കും ഒക്കെ ചേർന്ന് പിന്നീട് കാനഡയായി മാറിയത്. അതെ, നോവസ്കോഷ്യ അതൊരു കനേഡിയൻ ലാംഗ്വേജിലേക്ക് മാറ്റിയെടുത്തതാണ്. കൂടുതലും ന്യൂ സ്കോട്ട്ലൻഡ് എന്നുള്ളതാണ് നോവസ്കോഷ്യ എന്ന് പറയുന്നത്. നോവസ്കോഷ്യയുടെ കൾച്ചറിൽ കൂടുതലും വരുന്നത് സ്കോട്ടിഷ് കൾച്ചറാണ് വരുന്നത്. പക്ഷേ ഇവിടെയുള്ളവർ സംസാരിക്കുന്നത് കൂടുതലും ഇപ്പം അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. സ്കോട്ടിഷ് കൾച്ചറിന്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയ ആണ് നോവസ്കോഷ്യ എന്ന് പറയുന്നത്. മല തുറന്ന് മലക്കിടയ്ക്കോടെ റോഡ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് കാനഡയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ വാസ് ലാൻഡ് ആണ്. ഇങ്ങനെ കിടക്കുമല്ലേ, ഓടിച്ചാലും ഓടിച്ചാലും എത്തില്ല എന്ന് നമുക്ക് തോന്നുന്നു. അത്രയും നീണ്ടു കിടക്കുന്നത് എല്ലാരും എന്ത് ചെയ്യുക, പുളിയാണോ മധുരാണോ? ഞാൻ കതർ ചെറിയ ഓറഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, നല്ല മധുരമാണ്. ഇവിടെ മൂന്ന് നാല് ജ്യൂസ് പിന്നെ ഓറഞ്ച് ഉണ്ട്. ഇത് കൂടി ചീസി ആണ്, ഫീൽ ചെയ്യാനായി. ഈസി പീലർ ആണ് അല്ലേ? നല്ല പീലേഴ്സ് ബാക്കിലുള്ളപ്പോ ഞങ്ങൾക്ക് എളുപ്പം. എല്ലാരും എഴുന്നേറ്റോ. ഈ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു, കുട്ടികളുമായിട്ടുള്ള യാത്ര എങ്ങനെയാണ് ഇത്ര നേരം ഒരു വണ്ടിയിൽ ഇരിക്കുവെന്നൊക്കെ. രണ്ട് റീസണാണ് അത് കംഫർട്ടബിൾ ആവാനുള്ള മെയിൻ കാരണം. ഒന്ന്, ഈ വണ്ടി ആയതുകൊണ്ട്, നമ്മുടെ കിയ കാർണിവൽ ആയതുകൊണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്ര ഇതുപോലെയുള്ള നല്ല റോട്ടിൽ കൂടെ ആയതുകൊണ്ട് കുട്ടികളൊന്നും എന്താ പറയുക, ഒരു യാത്രാക്ഷീണം അത്ര അങ്ങ് വരുന്നില്ല. പിന്നെ അവരിന്ന് കുറേ നേരം ഉറങ്ങും. പിന്നെ ഇതുപോലെയുള്ള ചെറിയ സ്നാക്സൊക്കെ ഇപ്പോൾ കണ്ട പോലെ ഇരുന്ന് കഴിക്കും. അപ്പോൾ അങ്ങനെ ടൈം പോവും. പിന്നെ ഇപ്പോൾ ഇവിടെ പിള്ളേർ എല്ലാം തന്നെ മൊബൈലിലാണ്. കുറേ സമയമൊക്കെ പിള്ളേർ മൊബൈലിൽ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ടൈം പോകുന്നുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കപ്പോട്ട് റയലിലോട്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കപ്പോട്ട് റയലിൻ്റെ കാഴ്ചകൾ കാണാം.